ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ കസിൻ ബ്രദറിൻ്റെ എൻഗേജ്മെൻ്റ് ദിവസം എടുത്ത ഒരു വ്ളോഗാണ് കേട്ടോ. അത് ഓണത്തിൻ്റെയൊക്കെ മുന്നേ എടുത്തതാണ്. ഉത്രാടത്തിൻ്റെ അന്നായിരുന്നു എൻഗേജ്മെൻറ്റ്. അപ്പോൾ അന്ന് രാവിലെ അതിന് പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരു ഹോട്ടലിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാനൊക്കെ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുവിധം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞ് പിന്നെ മഞ്ചേരി വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ കേട്ടോ. മഞ്ചേരിയാണ് പെൺകുട്ടിയുടെ വീട്. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ. അപ്പോൾ നമ്മളിവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് രണ്ട് ബസ്സുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് മഞ്ചേരിക്ക് പോയിണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുവിധം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഇഡലി, പൂരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജ്യൂസസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മഞ്ചേരിക്കാണ് പോണത്. പോണ സമയത്തുള്ള ഇതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ടയേർഡായിരുന്നു, കുറച്ച് ലോങ് ആയ കാരണം. അപ്പോൾ അവിടെ നമ്മൾ മഞ്ചേരി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റേജ് അറേഞ്ച്മെൻ്റ് ഒക്കെ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് കേട്ടോ. പയ്യനും പെൺകുട്ടിയൊക്കെ എത്താനായിട്ട് വെയിറ്റ് ചെയ്യാണ്. എത്തിയിട്ടുണ്ട് കേട്ടോ. കല്യാണച്ചക്കനല്ല, നിശ്ചയമാണല്ലോ. അപ്പോൾ അവൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫങ്ഷൻ ഒക്കെ ചടങ്ങുകളൊക്കെ തുടങ്ങാനായിട്ട് എല്ലാവരും സ്റ്റേജിൽ കയറിയിട്ടുണ്ട് കേട്ടോ. റിംഗ് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ചടങ്ങുകളൊക്കെ നടക്കാനായിട്ട് അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പയ്യൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ റിംഗ് എക്സ്ചേഞ്ച് ആയിരുന്നു. അതാണ് ഇപ്പോൾ നടന്നത്. പിന്നെ പെൺകുട്ടിക്ക് മുല്ലപ്പൂ ഒക്കെ ചൂടി കൊടുക്കാണ്. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ കുട്ടിയുടെ കസിൻസിൻ്റെ ഒക്കെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട്സും കസിൻസൊക്കെ ആണെന്നാണ് പറഞ്ഞത്. അപ്പം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നന്നായിട്ട് കളിച്ചു എല്ലാവരും, നല്ല രസമായിട്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി സദ്യയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ തിരിച്ചു വരുമ്പോഴുള്ള വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.